നിങ്ങൾക്ക് കഥകൾ പറയാൻ കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമല്ലേ? ഞാൻ വായിച്ച ഒരു നോവലാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആരാഗിയുടെ പൊന്മക്കൾ. 1999 പുറത്തിറങ്ങിയ ആരാഗിയുടെ പൊന്മക്കൾ എന്ന ബുക്കിൽ 179 പേജുകളാണ് ഉള്ളത്. സാറ ജോസഫാണ് ഈ ബുക്ക് എഴുതിയത്. കഥാപാത്രങ്ങൾ. ആനി എന്ന പെൺകുട്ടിയാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. ആനി, ചിന്നമ്മ, ചീയമ്മ, കുട്ടിപ്പാപ്പ, കുഞ്ഞില എന്നീ കഥാപാത്രങ്ങളാണ് ഈ കഥയിലെ മിക്ക വേഷങ്ങൾ. തൃശൂർ ഭാഷയിലാണ് ഈ കഥയുടെ അവതരണം. തൃശൂരിലെ കോക്കാഞ്ചിറ എന്ന ഒരു ചെറിയ ഗ്രാമത്തെ പറ്റിയാണ് ഈ കഥയിൽ പറയുന്നത്. കോക്കാഞ്ചിറയിലെ നാട്ടുകാരുടെ സങ്കടവും പരിഭവവും വിഷമവും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കഥ. കോക്കാഞ്ചിറ എന്നാൽ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും ശവവും അതേപോലെ എല്ലാ അഴുക്ക് വസ്തുക്കളും കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു കോക്കാഞ്ചിറ. അവിടെയാണ് നമ്മുടെ ആനിയുടെ വീട്. ആനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു അമരപ്പന്തൽ. അവിടെ അമരപ്പന്തൽ പൂക്കുമ്പോൾ അവിടെയുള്ളവർക്ക് സന്തോഷം പരക്കുമെന്നും അത് കരിയുമ്പോൾ അവിടെയുള്ളവർക്ക് സങ്കടം പരക്കുമെന്നായിരുന്നു ആനി വിശ്വസിച്ചിരുന്നത്. ഈ കഥയിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു ഭാഗമാണ് കോക്കാൻസറയിൽ നിന്ന് വരുന്നത് കൊണ്ട് ആനിയെ ടീച്ചർമാർ സ്കൂളിൽ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. എൻ്റെ സ്കൂളിലെ ടീച്ചർമാർ എല്ലാവരും ഞങ്ങളോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഞങ്ങളെ എല്ലാവരും സ്വന്തം മക്കളെ പോലെയാണ് ടീച്ചർമാർ കാണുന്നത്. ആനിയുടെ ടീച്ചർമാർ ആനിയെ അടിച്ച് കൈ കഴുകുന്നതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. വെള്ളപ്പൊക്കത്തിൽ കുട്ടിപ്പാപ്പാൻ മരണപ്പെടുകയും കുട്ടിപ്പാപ്പാൻ ഉണ്ടായിരുന്ന ക്ഷയരോഗം ആനിക്ക് പിടിപെടുകയും അങ്ങനെ ആനി മരിക്കുകയും ചെയ്തു. പാവപ്പെട്ടവരും കള്ളന്മാരും തോട്ടിക്കാരും മാത്രം താമസിച്ചിരുന്ന കോക്കാഞ്ചിറയിലേക്ക് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം പണക്കാരും സമ്പന്നരുമായ ആളുകൾ കുടിയേറാൻ തുടങ്ങി. അങ്ങനെ അവിടെ താമസിച്ചിരുന്ന പാവപ്പെട്ട ആളുകൾക്ക് അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു ഗ്രാമങ്ങളിലേക്കും പോകേണ്ട വന്നതായി വന്നു. സാറ ജോസഫിൻ്റെ ഈ കവിത എനിക്ക് ഈ നോവൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ നോവൽ സാറ ജോസഫിന് കേന്ദ്ര സാഹിത്യ അവാർഡും മറ്റു അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു.